Ennennumhairoonte, story and presentation, fasnafasal, editing, fasluddi, nirmanam, VFF creations. Neenda rendu varshangalkippuram, Jasmine Mansilin. Enna mansilayo, njan ambu aanu, ini korchu njan parayam kada, ennode ellavarkkum bayangara desham aayirikkum ennu enikkariyam, adinu ningale kuttam parayanum pattilla, angane paniyalle njan kaanichathu. നിങ്ങൾ എൻ്റെ ഭാഗം കൂടി ഒന്ന് കേൾക്കണം. ഞാനെല്ലാം അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരെ പോയത് ഷിയാസിനെ കാണാനാണ്. എന്താടാ രാവിലെ തന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് നെച്ചുന അയാളെ ഭയങ്കര ഇഷ്ടമാണ് ഷിയാസ്. അയാളെ മറന്ന് നീയുമായി സന്തോഷമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നീ എന്നോട് ക്ഷമിക്കണം ഷിയാസ്, അവളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അവളുടെ വിഷമം കാണാൻ വയ്യടാ ഞങ്ങൾക്ക്. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ എല്ലാവരോടും സംസാരിക്കാം, അവരെയൊക്കെ ബുദ്ധിമുട്ടിച്ചത് നീ മാപ്പും പറയാം. അൻവർ, നീ ഇത്രയും പൊട്ടനായിപ്പോയല്ലോ. പെങ്ങളുടെ ഇഷ്ടം അംഗീകരിക്കും മുമ്പ് നീ അവനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചോ? കാണില്ല, എനിക്കറിയാം. എന്നാൽ ഞാൻ അന്വേഷിച്ചു. അഷ്ടിക്ക് വകയില്ലാത്തൊരു കുടുംബത്തിലെ ഏക അത്താണിയാണ് അവൻ. അങ്ങനെയുള്ള ഒരുത്തൻ ഒരു കോടീശ്വരിയെ പ്രേമിച്ചു വളച്ചെടുത്തത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിനക്ക്? പണമായിരിക്കും അവൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അവൾ. പ്രായപൂർത്തിയായ പെണ്ണല്ലേ, പെണ്ണിൻ്റെതായ എല്ലാ വികാരങ്ങളും കാണില്ലേ? അതിനുവേണ്ടി എങ്ങാനും ആണ് അവന്. ഡാ, നീ എൻ്റെ നെച്ചുവിനെ പറ്റി എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള പെണ്ണല്ലല്ലോ നിൻ്റെ പെങ്ങള്. അപ്പോൾ അവൻ പണത്തിന് വേണ്ടിയാണ്, അതിനു വേണ്ടി തന്നെയായിരിക്കും ഈ പ്രേമനാടകം. ഒത്തു കിട്ടിയാൽ അവളെപ്പോലൊരു പെണ്ണിനെയും കിട്ടിയില്ലേ? കിട്ടിയാലും നഷ്ടമൊന്നുമില്ല. അതുപോലെ അവൻ്റെ സ്വഭാവം അതിഗംഭീരമാണെന്നാണ് കേട്ടത്. ഞാൻ അവൻ്റെ നാട്ടിലും പിന്നെ അവനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഒന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ആളില്ലാത്തൊരു വീട്ടിൽ നിന്ന് അവനെയും ഒരു പെണ്ണിനെയും കൂടി പൊക്കിയെന്ന്. പെണ്ണാണെങ്കിലോ ഒരു പോക്ക് കേസ്. നിനക്ക് വിശ്വാസമാവില്ലെന്ന് എനിക്കറിയാം, നീ വാ. അവൻ വണ്ടി പാർക്ക് ചെയ്ത് ഒരു തട്ടുകടയുടെ മുന്നിൽ എന്നെ കൊണ്ടു ചെന്ന് നിർത്തി. ആ കടക്കാരൻ അവൻ്റെ ഫോട്ടോ തിരിച്ചറിയുകയും ഷിയാസ് പറഞ്ഞ കാര്യങ്ങൾ ആണയിട്ട് പറയുക കൂടി ചെയ്തപ്പോൾ എൻ്റെ മുന്നിൽ ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ കഴിഞ്ഞ രാത്രി നെച്ചുവിൻ്റെ റൂമിലെ ബാൽക്കണിയിൽ നിന്നിറങ്ങി പോകുന്ന ഒരാളെയാണ്. ദീപു അല്ല, നെച്ചു അയാളെ ഹഗ് ചെയ്തത് ഞാൻ നിലാവെളിച്ചത്തിൽ വ്യക്തമായി കണ്ടതാണ്. അപ്പോൾ ഷിയാസ് പറഞ്ഞത് തന്നെയാണ് ശരി. ആ നേരത്ത് അവളുടെ റൂമിൽ വരേണ്ട കാര്യം എന്താ അവന്? അവൻ ആൾ ശരിയല്ല. ഷിയാസ്, പക്ഷെ ഹയർ വിവാഹത്തിന് സമ്മതിക്കണ്ടേ? ഇതൊന്നും പറഞ്ഞാൽ അവൾ വിശ്വസിക്കില്ല, പിന്നെ എന്തു ചെയ്യും? അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. അതുപോലെ പറഞ്ഞാൽ മതി. ലൈലയെ വെച്ച് അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഐഡിയ ഷിയാസിൻ്റെയാണ്. പക്ഷേ അതുകൊണ്ട് അവൾ ചിലപ്പോൾ വിവാഹത്തിന് സമ്മതിക്കുമായിരിക്കും. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതമോ? സ്നേഹം കൊണ്ട് ഉണക്കാൻ കഴിയാത്ത മുറിവുകളൊന്നുമില്ല. എൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം ഒരിക്കൽ അവൾ അംഗീകരിക്കും. ഇപ്പോൾ കുറച്ച് വിഷമവും കരച്ചിലും നമുക്ക് തൽക്കാലത്തേക്ക് കണ്ടില്ല എന്നങ്ങ് നടിക്കാം. അല്ലെങ്കിൽ ആയുഷ്കാലം നിൻ്റെ പെങ്ങൾ കണ്ണീര് കുടിക്കേണ്ടി വരും. അങ്ങനെ അവൻ്റെ തിരക്കഥയ്ക്കൊത്ത് ഞാനും അഭിനയിച്ചു. അവൾ ചങ്ക് പൊട്ടി കരയുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ സങ്കടങ്ങളെല്ലാം താൽക്കാലികം മാത്രമല്ലേ എന്ന് കരുതി ഞാൻ ആശ്വസിച്ചു. ഈ വിഷമങ്ങളെല്ലാം മാറി അവളുടെ ജീവിതം സന്തോഷപൂരിതമാവുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എന്നാൽ അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം കഴിഞ്ഞു. കല്യാണത്തിൻ്റെ അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് അവസാനമായി ഞങ്ങൾ അവളെ കണ്ടത്. അവളെ കാണാൻ അവിടെ ചെന്നപ്പോഴേക്കും അവൻ അവളെയും കൊണ്ട് എവിടേക്കോ പോയി എന്ന് മാത്രമാണ് അറിഞ്ഞത്. അന്വേഷണവും പരാതിയും ഒക്കെ നോക്കി, ഒന്നും ഫലം കണ്ടില്ല. ഡൽഹിക്ക് അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതറിഞ്ഞ് അന്നേ ദിവസം അവർ യാത്ര ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കിട്ടി. CCTV ഫുട്ടേജ് അടക്കം അതിൻ്റെ പുറകെ കുറേ അന്വേഷിച്ചു. 1 മാസത്തോളം ഡൽഹിയിൽ പോയി അവിടെ ആകാവുന്ന പോലെയൊക്കെ തിരക്കി. നിരാശയായിരുന്നു ഫലം. 2 വർഷങ്ങൾക്കിപ്പുറം. അമ്പു, എന്താ വാപ്പച്ചി? എൻ്റെ ഹൈറൂനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അമ്പു? ഇന്നേക്ക് 2 കൊല്ലമായി ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട്. മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാൻ കഴിയുമോ? എന്താ വാപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ മോളുടെ ആഗ്രഹം നടത്തിക്കൊടുത്ത മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അവൾ ഇന്നും എൻ്റെ കൺമുന്നിലുണ്ടായേനെ. വാപ്പച്ചി, ഞാൻ മുറ്റത്തേക്ക് വന്ന കാറിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞു. ഞാനും വാപ്പച്ചിയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ,
ഞാനോ വാപ്പച്ചിയോ അയാളെ മുൻപ് കണ്ടിട്ടില്ല. വാപ്പച്ചിക്ക് അയാളെ അറിയില്ല എന്ന് വാപ്പച്ചിയുടെ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. കാറിൽ നിന്നിറങ്ങിയ ആ ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് നേരെ വന്നു, എനിക്ക് ഷെയ്ക്കാൻ തന്നു. ഞങ്ങളുടെ നോട്ടം കണ്ടിട്ടാവണം അയാൾ സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് മനു, മനു സ്റ്റീഫൻ. ഞാൻ മുംബൈയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സഹോദരിയുടെ വിവാഹത്തിന് നാട്ടിലെത്തിയതാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വിരോധം ഇല്ലെങ്കിൽ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. തീർച്ചയായും, മനു അകത്തേക്കൊരു. ഹാളിലെ ഇരിപ്പിടത്തിൽ അവനൊപ്പം ഞങ്ങളും ഇരുന്നു. അവർ പറയാനുള്ളത് എന്താണെന്ന് ആകാംക്ഷയിൽ. ഞാൻ നിങ്ങളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഹയർ മിസ്സിയാണ് പരിചയം. ഞങ്ങൾ കോളേജ് മീറ്റ് ആയിരുന്നു എം കോമിന്. എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകുമെന്നറിയില്ല, ഞങ്ങൾ കോളേജിൽ നല്ല അടിയായിരുന്നു. അങ്ങനെയുള്ള സിമ്പിൾ മാറ്റേഴ്സൊന്നും അവളോട് പറയാറില്ല. വർഷങ്ങൾക്ക് ശേഷം അവളെ അന്വേഷിച്ച ഒരാൾ വന്നതുകൊണ്ടാണോ അവളുടെ പേര് കേട്ടിട്ടാണോ എന്നറിയില്ല, ഉമ്മ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. മോൻ അവളെ അന്വേഷിച്ചു വന്നതാണെങ്കിൽ അവളിവിടെ ഇല്ല. അതെനിക്കറിയാം. അവളുടെ വിവാഹം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നു. എല്ലാം വിധിയാണ്, അല്ലാതെ എന്ത് പറയാൻ. മോനക്ക് തരാൻ അവളുടെ ഒരു നമ്പറോ അഡ്രസ്സോ ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതും എനിക്കറിയാം. അവളെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നിങ്ങൾക്കറിയാത്ത ഒന്നുകൂടി എനിക്കറിയാം, അവൾ എവിടെയാണ് ഉള്ളതെന്ന്. ഇരുന്നിടത്തു നിന്നും ഞാൻ ചാടി എഴുന്നേറ്റു. എവിടെയാ എൻ്റെ നെച്ചു? എവിടെയാ? അവൾക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമായിരിക്കും. അതാ അവൾ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കാത്തതല്ലേ. കവിളിൽ ശക്തമായി എന്തോ പതിക്കുന്നത് പോലെ തോന്നി. തലയൊന്ന് കുടുങ്ങി ഞാൻ മുന്നോട്ട് നോക്കിയതും മുന്നിൽ കത്തുന്ന കണ്ണുകളുമായി ഉമ്മിച്ചി. എൻ്റെ കുഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്തിനാടാ? ചെയ്യാവുന്നിടത്തോളം ചതി അതിനോട് ചെയ്തില്ലേ. ഇനി അതിൻ്റെ പച്ചമാംസം കൂടി തിന്നാലേ നിനക്ക് മതിയാവുള്ളൂ. എൻ്റെ മോൾ എവിടെയായാലും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി എനിക്ക്. ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും വേണ്ടില്ല. ഉമ്മിച്ചി, ഞാൻ ഒരിക്കലും നീ എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചു പോകരുത്. വാപ്പച്ചിയും ആകെ അന്തം വിട്ടിരിക്കുകയാണെന്ന് കണ്ടാൽ മനസ്സിലാവും. കാരണം ഉമ്മിച്ചി ഇതുപോലെ പൊട്ടിത്തെറിക്കുന്നത് ഇതാദ്യമായാണ്. ഉമ്മിച്ചി മനുവിന് നേരെ തിരിഞ്ഞു. മോനെ, എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടല്ലോ, അത്രയും അറിഞ്ഞാൽ മതി എനിക്ക്. അവളെവിടെയുണ്ടെന്നും പറയണ്ട മോനെ, എൻ്റെ കുഞ്ഞിന് അവിടെയും സമാധാനം കൊടുക്കില്ല. ഉമ്മ സമാധാനമായിട്ടിരിക്കും. ഇനി അവളെ ഒരു കാരണം പറഞ്ഞും കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ പേടിക്കണ്ട, അവളിപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ അനുജത്തിമാർക്കൊപ്പം. ഞങ്ങളെല്ലാവരും കേട്ടതിൻ്റെ ഞെട്ടലിലാണ്. നിങ്ങളുടെ വീട്ടിലോ? അപ്പോൾ ഷിയാസ്? അവൻ ഒക്കെ പറയാം, അതിനല്ലേ ഞാൻ വന്നത്. രണ്ടുപേർ കൂടി വരാനുണ്ട്, അവർ കൂടി ഇങ്ങെത്തട്ടെ. ഉമ്മയെ മനുവിൻ്റെ അടുക്കൽ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. പറഞ്ഞു തീർന്നതും മുറ്റത്തൊരു വണ്ടി വന്നു നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയവർ അകത്തേക്ക് കയറി വന്നു. വേറെ ആരുമായിരുന്നില്ല, അലക്സും ദീപുവും. എന്നെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയിട്ട് മനുവിനെ വിഷ് ചെയ്തു. മനുവിനരികിലായി അവരും ഇരുന്നു. അവൻ പറഞ്ഞു തുടങ്ങി. ഞാൻ മുംബൈയിൽ ജോലി കിട്ടിപ്പോയിട്ട് ഒരു കൊല്ലമാവുന്നു. ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലാറ്റ് ഒരിക്കലും തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് അവിടെ ആൾ താമസമുണ്ടെന്നറിയാം. ഒരിക്കലെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജീവൻ, അവനും ഞാനും ഒരുമിച്ചാണ് താമസവും. അവനന്ന് ലീവായിരുന്നു. അവൻ ആ ഫ്ലാറ്റിൽ ഭയങ്കര ബഹളവും എന്തൊക്കെയോ വലിച്ചെറിയുന്ന സൗണ്ടും ഒക്കെ കേട്ടു എന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു. കൂട്ടത്തിൽ അവർ മലയാളികളാണെന്ന്. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവർ മലയാളത്തിലാണ് അകത്തുറക്കെ സംസാരം കേട്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ നെക്സ്റ്റ് സൺഡേ ലീവായതുകൊണ്ട് തന്നെ ഞാനല്പം വൈകിയാണ് എഴുന്നേറ്റത്. പാല് സാധാരണ ഡോറിന് വെളിയിൽ കൊണ്ട് വയ്ക്കലാണ് പതിവ്. ഞാൻ പാലെടുത്ത് തിരിഞ്ഞതും ഓപ്പോസിറ്റ് സൈഡിലെ കതക് തുറക്കപ്പെട്ടു. പുറത്തേക്കിറങ്ങിയ ആളെ കണ്ട് ഞാനൊന്ന് അമ്പരന്നു. ഷിയാസ് സാർ. അതിനേക്കാൾ എന്നെ ഞെട്ടിച്ച വേറൊരു കാഴ്ചയാണ് ഷിയാസ് സാർ തുറന്നടച്ച ഡോറിനിടയിലൂടെ ഞാൻ കണ്ട രൂപം. അത് ഹൈറുമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല. അത്രയ്ക്കും മാറ്റം. ഇനി അവളുടെ മുഖസാദൃശ്യം തോന്നിയതാണോ എന്നുപോലും ഞാൻ സംശയിച്ചുപോയി. ഷിയാസ് സാർ ഹൈറുവിനെ വിവാഹം കഴിച്ചോ? ഇവരെന്താ ഇവിടെ? കാര്യങ്ങളറിയാൻ ഞാൻ നാട്ടിലെ സുഹൃത്തുക്കളിൽ ചിലരെ വിളിച്ചന്വേഷിച്ചു. അവരിൽ നിന്നും ഹൈറുവിൻ്റെ വിവാഹം കഴിഞ്ഞതും ഷിയാസാണ് വിവാഹം ചെയ്തതെന്നും അവരിപ്പോൾ മിസ്സിംഗ് ആണെന്നും ഞാൻ അറിഞ്ഞു. പിന്നെ കൂടുതലായി ഞാൻ അവിടേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ പോലും പിന്നെ എനിക്കവരെ കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു മാസത്തോളം ഞാൻ നോക്കിയിരുന്നിട്ടും എനിക്കൊരു ക്ലൂവും കിട്ടിയില്ല. നാട്ടിലെനിക്ക് പരിചയമുള്ള കുട്ടിയാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ താമസിക്കുന്നതെന്ന് ജീവനോടും ഞാൻ പറഞ്ഞു. അവനോടും കാര്യമായി അവിടേക്കൊന്ന് ശ്രദ്ധിക്കാൻ ഏൽപ്പിച്ചു.
അങ്ങനെ അവിടെ ഒരു മധ്യവയസ്കയായ ഹിന്ദിക്കാരി അത്യാവശ്യം വീട്ടുജോലിക്കായി വരുന്നുണ്ടെന്ന് ജീവൻ എങ്ങനെയോ മനസ്സിലാക്കി. ആ സ്ത്രീയെ ഞങ്ങളുടെ ഫ്ലാറ്റും ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചു. ക്യാഷിനോട് ആർത്തി കൂടുതലുള്ള ആ സ്ത്രീ പലപ്പോഴായി കൊടുക്കുന്ന കൈമണിക്ക് പകരം ഓരോ വിവരങ്ങളും ചോർത്തി തരുമായിരുന്നു. അറിഞ്ഞ പല വിവരങ്ങളും ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഹൈറവിനെ അയാൾ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നു. അവൾക്ക് ഫ്ലാറ്റിന് പുറത്തേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പലപ്പോഴും കയർത്ത് സംസാരിക്കുന്നത് കണ്ടിരുന്നു എങ്കിലും എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലായില്ല. കാരണം മലയാളത്തിലാണ് സംസാരം. അവരിൽ നിന്നും ഒരു വിവരം കൂടി ഞങ്ങൾ അറിഞ്ഞു. ഷിയ സർ ഹി വാസ് എ സെക്സ് മാനിയക്. അതിൻ്റെ വിക്ടിം ഹൈറൂ. അയാളുടെ പരാക്രമങ്ങൾക്ക് പലപ്പോഴും ആ സ്ത്രീ സാക്ഷിയായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഷിയാസ് പുറത്തുപോയ ടൈമിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചു. ഡോറിൽ പലതവണ മുട്ടിയിട്ടും അവൾ വാതിൽ തുറന്നില്ല. പുറത്തേക്ക് എന്തായാലും പോയിട്ടില്ല എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവൾ എന്തായാലും വാതിൽ തുറക്കും. എൻ്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല. അവൾ വാതിൽ തുറന്നു. എന്നെ കണ്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി. എന്നാൽ സമചിത്വത വീണ്ടെടുത്തവൾ ചോദിച്ചു, ആരാ കോനെ? എന്നാൽ ഞാൻ നോക്കിക്കാണുകയായിരുന്നു. അന്നത്തെ ഹൈറോവിൽ നിന്നും ഇന്നത്തെ ഹൈറോയിലേക്കുള്ള മാറ്റം, പഴയ പ്രസരിപ്പും ഭംഗിയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അരേ ബായ്, ഹൂ അറിയൂ? തന്നോടാ ചോദിച്ചത് ആരാന്ന്. ഹൈറൂ, നിനക്ക് എന്താ പറ്റിയത്? എന്നെ മനസ്സിലായില്ലേ? ഞാൻ മനു. ഞാൻ ആരെ അറിയില്ല, ഒന്ന് പോകാമോ പ്ലീസ്? അതും പറഞ്ഞവൾ വാതിലടയ്ക്കാൻ തുനിഞ്ഞതും ഞാൻ ബലമായി വാതിൽ തള്ളി തുറന്നകത്ത് കയറി. അവളുടെ എതിർപ്പുകളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഞാൻ അവിടെ ഹാളിലെ സോഫയിൽ പോയിരുന്നു. നിങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്? പോവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, നീ അപരിചിതം മാറ്റി എന്നോടൊന്ന് സംസാരിക്കേ. നാട്ടിലൊക്കെ നീ മിസ്സിംഗ് ആണെന്ന വാർത്ത അറിയോ? നിനക്കെന്താ വേണ്ടത്? എൻ്റെ ശരീരമാണോ? ആണെങ്കിൽ എടുത്തു. ആഗ്രഹം അടങ്ങും വരെ നീ എടുത്തു. അത് കഴിഞ്ഞ് എന്നെ ഒന്ന് വെറുതെ വിടാമോ? കണ്ണു നിറച്ച അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ വല്ലാതായി. പിന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. എന്താണ് ഹൈറവിന് പറ്റിയതെന്ന് എനിക്കറിയണമായിരുന്നു. ഞാൻ പിന്നെയും അവസരങ്ങളുണ്ടാക്കി അവളെ കാണാൻ ചെന്നു. എന്നെ കാണുമ്പോഴേക്കും ആട്ടിപ്പായിക്കും, എന്നാലും ഞാൻ ചെല്ലും. പിന്നെ പിന്നെ ചീത്ത വിളികൾ കുറഞ്ഞു വന്നു. മൗനം മാത്രമാണ്, ചോദിച്ചാൽ കൂടി മറുപടി പറയില്ല. ഒരിക്കൽ അവളെ കാണാൻ ചെന്ന ഞാൻ കണ്ട കാഴ്ച, ഹൈറു അവളെ ഷിയാസർ ബെൽറ്റ് ഊരി അടിക്കുകയാണ്. ഓരോ അടി കൊള്ളുമ്പോഴും വേദന കൊണ്ട് മുഖം ചൊളിയുന്നുണ്ട്. പക്ഷേ ഒന്ന് കരയുന്നത് പോലുമില്ല, പകരം അവൾ വാശിയോട് ചിരിക്കുകയാണ്. അത് കാണുന്തോറും പിന്നെയും പിന്നെയും അയാൾ തല്ലി അയാളുടെ കളി തീർക്കുകയാണ്. തല്ലി മടുത്തിട്ടാണെന്ന് തോന്നുന്നു. അയാളുടെ ആയുധം ഉപേക്ഷിച്ച് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകുന്ന പോക്കിൽ എന്നെ കാണാതിരിക്കാൻ ഞാൻ മറഞ്ഞു നിന്നു. അയാൾ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നിന്ന് നിൽപ്പിൽ തന്നെ നിന്നവൾ കരയുകയാണ്. ഞാൻ അടുത്തേക്ക് ചെന്ന് അവളുടെ ഷോൾഡറിൽ മെല്ലെ തൊട്ടു. ആ നിമിഷം അവൾക്കൊരു താങ്ങ് വേണമെന്ന് തോന്നിയിരിക്കും. കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. എന്താ ഹൈറോ, എന്താ ഈ കണ്ടതൊക്കെ? അവളുടെ കരച്ചിലൊന്ന് ശാന്തമായതും ഞാൻ തിരക്കി. മനു, മനു, എനിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വാങ്ങിത്തരൂ. രണ്ട് ദിവസമായി ഞാൻ പട്ടിണിയാണ്, എനിക്കൊട്ടും വയ്യ. കർത്താവേ, അവളുടെ സംസാരം കേട്ട് ഞാൻ ദൈവത്തെ വിളിച്ചുപോയി. ഹൈറൂ, എൻ്റെ ഫ്ലാറ്റിൽ ഭക്ഷണം ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട മനു, ഞാൻ അവിടേക്ക് വരാം. ഷിയാസർ വന്നാലോ? ഇനി ഇപ്പോഴൊന്നും വരില്ല. എന്നാ വാ. ഞാനവളെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് താങ്ങിക്കൊണ്ടുപോയി. ഞങ്ങൾക്ക് രണ്ടാൾക്ക് വെച്ച ഭക്ഷണം അവൾ ആർത്തിയോടെ കഴിക്കുന്നത് ഞാനും ജീവനും ദയനീയതയോടെ നോക്കി നിന്നു. ഫുഡും ടേബിളിലിരുന്ന് കുറച്ച് ഫ്രൂട്ട്സും കഴിച്ച് അവൾ എഴുന്നേറ്റു. കഴിച്ച പാത്രം ഞാൻ വാങ്ങി കഴുകി വെച്ചു. അയാളുടെ ബെൽറ്റിൻ്റെ പാടുകൾ കയ്യിലൊക്കെ നീലിച്ച് കിടപ്പുണ്ട്. എന്നാലും അവളൊന്ന് ഉഷാറായി. ഹാളിലെ സോഫയിൽ ഞാൻ അവളെ പിടിച്ചിരുത്തി. ഇനിയെങ്കിലും പറ, ഹൈറു, എന്താ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളൊന്നും മിണ്ടുന്നില്ല. പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണോ നീ എന്നോടൊന്നും പറയാത്തത്? അന്നത്തെ മനുവിൽ നിന്ന് ഞാൻ ഒരുപാട് മാറി. സാഹചര്യങ്ങൾ എന്നെ മാറ്റി എന്ന് പറയുന്നതാവും ശരി. തനിക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ പറയാം. എന്താ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇന്നത്തെ ഷോ എന്തിനായിരുന്നു? പറയാൻ തുടങ്ങുകയാണെങ്കിൽ ഒരുപാടുണ്ട് മനു. പറയാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കേൾക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. അപ്പോഴാണ് ജീവൻ അവിടേക്ക് വന്നത്. അവനെ സംശയത്തോടെ അവൾ നോക്കി.
എൻ്റെ ഫ്രണ്ടാണ്, മലയാളിയാണ് ജീവൻ. അവൾ അവനെ നോക്കിച്ചിരിച്ചു. മനു, ഇന്നെനിക്ക് കിട്ടിയ സമ്മാനത്തിന് കാരണം നീയാണ്. ഞാനോ? മനു, നീ ഇവിടെ താമസിക്കാൻ വന്ന അന്ന് തന്നെ നിന്നെ ഞാൻ കണ്ടിരുന്നു. നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനും ഷോക്കായിപ്പോയി. പിന്നെ നീ എങ്ങനെ ഇവിടെ വെച്ച് എന്നെ കണ്ട നാട്ടിലെങ്ങും അറിയിക്കുമെന്നായിരുന്നു എൻ്റെ ഭയം. പക്ഷെ വരാനുള്ളത് വഴി തന്നില്ലല്ലോ. അയാൾ ആദ്യമായാണ് ഇന്നലെ നിന്നെ കണ്ടത്. നീ ഇന്നലെ എന്നെ കാണാൻ വന്നിട്ട് ഇറങ്ങിപ്പോയത് അയാൾ കണ്ടിരുന്നു. നീ എന്തിനാ വന്നതെന്ന് ചോദിച്ച് ഇന്നലെ മുതൽ തുടങ്ങിയ ബഹളമാണ്. ഞാൻ വിളിച്ചിട്ടാണ് നീ വന്നതെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല എന്ന് അയാൾക്കറിയാം. എന്നാലും ഇല്ല എന്ന് എൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അതിനുള്ള അങ്കമായിരുന്നു. സോറി മനു, എനിക്ക് അങ്ങനെയൊരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ്. ഇറ്റ്സ് ഓക്കെ. ബട്ട് എങ്ങനെ നീ അയാളുടെ കയ്യിൽ എത്തപ്പെട്ടു? അത് അങ്ങനെ, വിവാഹം കഴിഞ്ഞ് അവിടെ നിന്ന് യാത്ര തിരിച്ചു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കാർ ചെന്ന് നിന്നത് കൊട്ടാര സാദൃശ്യമായ ഒരു വീടിന് മുന്നിലാണ്. കാറിൽ നിന്നിറങ്ങിയ എന്നെ കൈപിടിച്ചു കയറ്റാൻ ഷിയാസിൻ്റെ ഉമ്മയും പെങ്ങളും വന്നു. അവരെന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ബന്ധുക്കളെല്ലാം പിരിഞ്ഞു. റിസപ്ഷനൊന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല. ഭാഗ്യം. ഷംനത്തെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചു. ലഹങ്കയൊക്കെ മാറ്റി ആഭരണങ്ങളൊക്കെ ഊരിയെടുത്തു വെച്ചു. ഞാൻ ഫ്രഷ് ആവാനായി കയറി. ഫ്രഷായി കഴിഞ്ഞ് ഇത്ത തന്ന് സൽവാർ എടുത്ത് ധരിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഇത്ത പോയിരുന്നു. പകരം ഷിയാസ് റൂമിലുണ്ട്. വേഗം റെഡിയാവും, നമുക്കൊരിടം വരെ പോകണം. അത്രമാത്രം പറഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ തലമുടി കെട്ടിവെച്ചിരിക്കുന്ന ടവൽ അഴിച്ച് ദുപ്പട്ട എടുത്ത് തട്ടം പോലെ ഇട്ടു താഴേക്ക് ഇറങ്ങിച്ചെന്നു. എൻ്റെ കോലം കണ്ടിട്ടാവണം ഷംനത്തെ വിളിച്ചു കൊണ്ടുപോയി മുടിയൊക്കെ നന്നായി ഒതുക്കി കെട്ടിത്തന്നു. അല്പം ആഭരണങ്ങളൊക്കെ ഇട്ടു. ഇപ്പം സുന്ദരിയായി. ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോകണം, അല്ലാതെ ഉറക്കം തോന്നിയ പോലെയല്ല കേട്ടോ. പാർട്ടിക്കോ? അവനൊന്നും പറഞ്ഞില്ലേ, അവൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി കണ്ടക്ട് ചെയ്തതാ, ഹോട്ടൽ ബ്ലൂബെറി ഇൻ്റർനാഷണലിൽ വെച്ച്. അവനൊന്നും പറഞ്ഞില്ലേ? ഇല്ല എന്നർത്ഥത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തല എനിക്ക് കാണിച്ചു. ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞ വാ. എന്നെയും കൂട്ടി ഇത്ത ഹാളിലേക്ക് ചെന്നു. ഷിയാസേ, നീ ഇവളോട് പാർട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ഇത്ത പറഞ്ഞോ? ഞാനത് സർപ്രൈസാക്കി വെച്ചതല്ലായിരുന്നോ? ആണോ? അച്ചോടാ, അതെനിക്കറിയില്ലായിരുന്നു. അതുപോട്ടെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയോ? കണ്ണുകൊണ്ട് അവരോട് യാത്ര ചോദിച്ച് ഞാൻ അയാളുടെ കൂടെ ഇറങ്ങി. അന്നാണ് ആ വീട്ടിലുള്ളവരെ ഞാൻ അവസാനമായി കാണുന്നത്. അതെന്താ? ഞങ്ങൾ പാർട്ടിക്കൊന്നും ആയിരുന്നില്ല പോകുന്നത്. പിന്നെ എയർപോർട്ടിലേക്ക്, അവിടുന്ന് നേരെ ഡൽഹി, ഡൽഹിന്ന് മുംബൈയിലേക്ക്. അത്രയും വളച്ചു കിട്ടി. ആരും തിരഞ്ഞു വരാതിരിക്കാൻ. മുംബൈയിലെത്തും മുന്നേ എൻ്റെ ഫോണും അയാളുടെ ഫോണും അയാൾ നശിപ്പിച്ചു. അതെനിക്കും അപ്പോൾ കുറച്ച് ആശ്വാസമായിരുന്നു. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളൊന്നും തന്നെ തേടിയെത്തില്ലല്ലോ. അത്രയും ആശ്വാസം.